അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വിജയമായിരിക്കുകയാണ്. അജയൻ്റെ രണ്ടാം മോഷണം 100 കോടി ക്ലബിലെത്തിയിരുന്നു. ടൊവിനോ സോളോ നായകനായ ചിത്രം ആദ്യമായാണ് ഇങ്ങനെ എത്തുന്നത്. ചിത്രം റിലീസായി 30-ാം ദിവസം കോടിയിലധികം നേടി എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇന്നലെ ആകെ 1 കോടിയിലധികം ചിത്രം ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം 6.25 കോടി റിലീസിന് നേടി എന്നതിനാൽ ടൊവിനോ തോമസ് ചിത്രം ഹിറ്റാകുമെന്ന് അന്നേ സൂചനകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 2.80 കോടി രൂപ നേടി. വിദേശത്തു നിന്ന് ആകെ 2.93 കോടി രൂപയും നേടി. 52 ലക്ഷം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ ചിത്രം റിലീസിന് നേടി എന്നുമാണ് റിപ്പോർട്ട്. കേരളത്തിൽ റിലീസിന് ആകെ 5.80 കോടി രൂപയാണ് വിജയ് നായകനായി എത്തിയ ദ ഗോട്ട് നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 6 കോടി നേടി ഓപ്പണിംഗിൽ മമ്മൂട്ടിയുടെ ടർബോയാണ് കളക്ഷനിൽ 2024 ഒന്നാമതും ആടുജീവിതം 5.83 കോടിയുമായി മൂന്നാമതുമുണ്ട്. ഓപ്പണിംഗിൽ കേരളത്തിൽ ആകെ 5.85 കോടി നേടി മലൈക്കോട്ടെ വാലിയമൻ രണ്ടാമതുണ്ട്. പക്ഷേ 2024 മലയാളം റിലീസ് കൂടെ കളക്ഷൻ ആഗോളതലത്തിൽ പരിഗണിക്കുമ്പോൾ ടൊവിനോ തോമസ് ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം കുതിപ്പുണ്ടാക്കി എന്നാണ് തിയേറ്ററിലെ സൂചനകൾ തെളിയിക്കുന്നത്. ജിതിൻ ലാലാണ് അജയൻ്റെ രണ്ടാം മോഷണം സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സുരഭിലക്ഷ്മി, രോഹിണി, അജു വർഗീസ്, ബെസിൽ ജോസഫ്, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരാടി എന്നിവരും ഈ ചിത്രത്തിൽ മറ്റു വേഷങ്ങളിലുമുണ്ട്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജോമൺ ടി ജോണാണ്.